Hello, my dear students. ഞാൻ ഇന്ന് എടുക്കുന്നത് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് സോഷ്യോളജിയിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ്. സാമൂഹ്യ സ്ഥാപനങ്ങൾ തുടർച്ചയും മാറ്റവും എന്ന ചാപ്റ്ററാണ്. ഇതിൽ നമുക്ക് വരുന്ന മെയിൻ പോയിന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത്, എന്താണ് സാമൂഹ്യ സ്ഥാപനങ്ങൾ? ഓരോ സമുദായത്തിലെയും ആളുകളുടെ പെരുമാറ്റത്തെയും ജീവിതത്തെയും നിയന്ത്രിക്കുന്ന ഒരു സമ്പ്രദായമാണ് സാമൂഹ്യ സ്ഥാപനങ്ങൾ. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തത്, ജാതി സമ്പ്രദായം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ സ്ഥാപനമാണ് ജാതി സമ്പ്രദായം എന്ന് പറഞ്ഞാൽ. ഭൂതകാലത്തെ ജാതിയും വർത്തമാനകാലത്തെ ജാതിയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇനി ഭൂതകാലത്തിൽ ജാതി എങ്ങനെയാണെന്ന് നോക്കാം. ജാതി സമ്പ്രദായം ഇന്ത്യയിലെ ഹിന്ദു സമുദായത്തിൽ നിലനിന്ന ഒരു സമ്പ്രദായമാണ്. ജാതി എന്ന പദം ഉത്ഭവിച്ചത് പോർച്ചുഗീസ് പദമായ കാസ്റ്റ എന്ന വാക്കിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം പരിശുദ്ധ വംശം അല്ലെങ്കിൽ ശുദ്ധമായത് എന്നാണ്. ഇനി ജാതിയും വർണ്ണ സമ്പ്രദായവും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. വർണ്ണ സമ്പ്രദായം വേദകാലഘട്ടത്തിലാണ് ആരംഭിച്ചത്. വേദകാലഘട്ടത്തിൽ വർണ്ണം എന്നാൽ നിറം എന്നാണ് അർത്ഥം. സമൂഹത്തിൽ നിലനിന്നിരുന്ന ചാതുർവർണ്ണങ്ങളായ, അതായത് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്നിവയാണ് വേദകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നാല് വർണ്ണങ്ങൾ. പഞ്ചമ എന്ന ഒരു വിഭാഗം കൂടി നിലനിന്നിരുന്നു. ജാതിയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവർ, വിദേശികൾ, അടിമകൾ, ആക്രമിച്ചു കീഴടക്കപ്പെട്ടവർ എന്നിവരാണ് പഞ്ചമാസ് എന്നറിയപ്പെട്ടത്. അപ്പോൾ പഞ്ചമാസിൽ വരുന്ന വിഭാഗങ്ങൾ അവരൊക്കെയാണ്. ഇനി വർണ്ണവും ജാതിയും എങ്ങനെയൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നൊന്നുകൂടെ പറയാം. വർണ്ണം ജാതിയുടെ വിശാലമായ ഒരു തരംതിരിവാണ് വർണ്ണം എന്ന് പറഞ്ഞാൽ. ചാതുർവർണ്ണ സമ്പ്രദായം ഇന്ത്യയിൽ സാധാരണമാണ്. വർണ്ണങ്ങളുടെ അധികാര ശ്രേണി ഇന്ത്യയിൽ സാധാരണമാണ്. വർണ്ണ സമ്പ്രദായത്തിന് പ്രാദേശിക വേർതിരിവില്ല. ഇനി ജാതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രാദേശികമായ തരംതിരിവുണ്ട് ജാതിക്ക്. ജാതിയിൽ ആയിരക്കണക്കിന് ജാതികളും ഉപജാതികളൊക്കെ ഉണ്ട്. ജാതിയുടെ അധികാര ശ്രേണി പ്രാദേശികമാണ്. നെക്സ്റ്റ്, ജാതിയുടെ സവിശേഷതകൾ നോക്കാം. ജാതി മീൻസ് കാസ്റ്റാണ്. ജനനം കൊണ്ടാണ് ജാതി നിശ്ചയിക്കപ്പെടുന്നത്. സ്വഗണ വിവാഹം അല്ലെങ്കിൽ എൻഡോഗമി, അത് ജാതിയുടെ ഭാഗമാണ്. ഒരേ ഗണത്തിൽ നിന്ന് വിവാഹം കഴിക്കാനാണ് സ്വഗണ വിവാഹം. പിന്നെ ആഹാരം പങ്കുവയ്ക്കൽ എന്നിവയിലുള്ള നിയന്ത്രണങ്ങളുണ്ട്. അടുത്തത്, പദവിയുടെ അടിസ്ഥാനത്തിലുള്ള ശ്രേണീകരണം. ശ്രേണീകരണം എന്ന് പറഞ്ഞാൽ പദവി നോക്കിയിട്ടിങ്ങനെ മുകളിൽ താഴെ നിന്നുള്ളത് നിശ്ചയിക്കുക. പിന്നെ ജാതികൾക്ക് ഉപജാതിയും ഉപജാതിയും ഉണ്ടാകും ഓരോന്നിനും. പിന്നെ കുലത്തൊഴിൽ നോക്കിയിട്ടാണ് ജാതി നിശ്ചയിക്കുന്നത്. അപ്പോൾ ജാതിയുടെ സവിശേഷതകൾ അത്രയാണ്. ഇനി ജാതി സംബന്ധമായ സിദ്ധാന്തങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, വ്യത്യാസവും വേർതിരിവും. രണ്ടാമത്തേത്, ഹോളിസവും സ്ഥാനികളുടെ അധികാര ശ്രേണിയും. വ്യത്യാസവും വേർതിരിവും എന്താന്ന് നോക്കാം. ഒരു ജാതി മറ്റൊരു ജാതിയിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. രണ്ട് ജാതികൾ തമ്മിൽ പൊതുവായി പ്രത്യേകതകൾ ഉണ്ടായിരിക്കില്ല. അത് കൂട്ടിയോജിപ്പിക്കാൻ സാധിക്കുകയില്ല. പിന്നെ അതുകൊണ്ടാണ് വിവാഹത്തിനും ഭക്ഷണം പങ്കുവയ്ക്കുന്നതിനും തൊഴിലിനുമുള്ള നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇനി ഹോളിസവും സ്ഥാനികളുടെ അധികാര ശ്രേണിയും എന്ന ഭാഗത്ത്, വിവിധ ജാതികൾക്ക് സ്വതന്ത്രമായി നിലനിൽക്കാനാവില്ല. അവ സമൂഹത്തിലെ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതുപോലെ സ്ഥാനികളുടെ അധികാര ശ്രേണിയുടെ അടിസ്ഥാനത്തിലാണിത് നിശ്ചയിക്കുന്നത്. ഓരോ ജാതിക്കും അധികാര ശ്രേണിയിൽ പ്രത്യേക സ്ഥാനമുണ്ട്. ഇനി ജാതി വർത്തമാനകാലത്ത് എങ്ങനെയാണ് നോക്കാം. കുറച്ച് സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നോക്കാനുണ്ട്. ഒന്നാമത്തെ സാമൂഹ്യ പരിഷ്കർത്താവാണ് ജ്യോതി റാവു ഗോവിന്ദറാവു ഫൂലെ എന്ന് പറഞ്ഞയാൾ. 1873 സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. താഴ്ന്ന ജാതിക്കാർക്കൊക്കെ വേണ്ടിയിട്ട് പ്രവർത്തിച്ചു. അടുത്ത സാവിത്രി ബായി ഫൂലെ, പൂനെയിലെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് തുടങ്ങിയ സ്കൂളിലെ ആദ്യത്തെ പ്രധാന അധ്യാപികയായിരുന്നവർ. അതുപോലെ അടുത്ത ആളാണ് പെരിയോർ എന്നറിയപ്പെടുന്ന ഇ വി രാമസ്വാമി നായ്ക്കർ. സൗത്ത് ഇന്ത്യയിലെ, തമിഴ്നാട്ടിലെ, തെക്കേ ഇന്ത്യയിലെ കീഴ്ജാതിക്കാരുടെ നേതാവാണ് അദ്ദേഹം. അതുപോലെ നെക്സ്റ്റ് ശ്രീനാരായണ ഗുരു. അദ്ദേഹം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്നൊക്കെ പ്രചരിപ്പിച്ച ആളാണ്. അടുത്ത അയ്യങ്കാളിയാണ്, കീഴ്ജാതിക്കാരുടെ നേതാവ് എന്നാണ് അയ്യങ്കാളി അറിയപ്പെടുന്നത്. ഇങ്ങനെയുള്ള ഒരു 5 സോഷ്യൽ റിഫോമേഴ്സിൻ്റെ പേരുകൾ. നെക്സ്റ്റ്, ജാതി സ്വാതന്ത്ര്യത്തിന് ശേഷം ജാതി സംബന്ധമായ അസമത്വങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ ഗവൺമെൻറ് പല കാര്യങ്ങളും ചെയ്തെങ്കിലും പൂർണ്ണമായിട്ട് ഇതുവരെ ഒഴിവാക്കാൻ, ഭരണഘടനയിൽ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ഒഴിവാക്കാൻ സാധിച്ചിട്ടില്ല. ജാതി സ്വാതന്ത്ര്യത്തിന് ശേഷം ജാതിയുടെ അവസ്ഥ എന്താ നോക്കാം. ഒന്ന്, റിസർവേഷൻ സമ്പ്രദായം കൊണ്ടുവന്നു എന്നുള്ളതാണ്.
അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് വിദ്യാഭ്യാസത്തിലും തൊഴിൽ ഒക്കെ ആനുകൂല്യങ്ങൾ നൽകുന്ന സമ്പ്രദായമാണ് റിസർവേഷൻ എന്ന് പറഞ്ഞാൽ. അടുത്ത വ്യവസായവൽക്കരണം. സ്വകാര്യ ഉടമസ്ഥതയിലുള്ള വ്യവസായങ്ങൾ ജാതി അടിസ്ഥാനത്തിലായിരുന്നില്ല ഒരിക്കലും. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾ കുറേ ആളുകൾക്ക് തൊഴിൽ ലഭിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ പുതിയ തൊഴിൽ മേഖലകൾ ജാതി അടിസ്ഥാനത്തിൽ ആയിരുന്നില്ല എന്നുള്ളതാണ്. അടുത്ത നഗരവൽക്കരണം. ഉയർന്ന തൊഴിലവസരങ്ങൾ നഗരങ്ങളിലായതിനാൽ ആളുകൾ തൊഴിൽ തേടി നഗരങ്ങളിലേക്ക് മാറി താമസിക്കാൻ തുടങ്ങി. അതാണ് നഗരവൽക്കരണത്തിന് കാരണമാകുന്നത്. പിന്നെ ഉന്നത വിദ്യാഭ്യാസം. ഗവൺമെൻറ് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുകയും ഉന്നത ജാതിയിൽപ്പെട്ടവർ ഉയർന്ന വിദ്യാഭ്യാസം നേടുകയും ചെയ്തു. നെക്സ്റ്റ്, സാംസ്കാരിക രംഗത്തെ മാറ്റങ്ങൾ. ആധുനികവൽക്കരണവും നഗരവൽക്കരണവും ഇന്ത്യയുടെ സാംസ്കാരിക മേഖലയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള വിവാഹവും ആചാരങ്ങളും തുടർന്നു പോന്നു. എൻഡോഗമി പിന്തുടരുകയും, അതായത് ഒരേ കാസ്റ്റിൽ നിന്നുള്ള വിവാഹം, ഉയർന്ന ജാതിയും താഴ്ന്ന ജാതിയും തമ്മിലുള്ള മിശ്ര വിവാഹങ്ങൾ എതിർക്കപ്പെടുകയും ചെയ്തു. പിന്നെ രാഷ്ട്രീയ രംഗത്തെ മാറ്റങ്ങൾ. 1950 മുതൽ ഇന്ത്യയിൽ ജാതി അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉയർന്നു വന്നു. അങ്ങനെയുള്ള, അതായത് ജാതി ഒരു വോട്ട് ബാങ്കായിട്ട് അറിയപ്പെടാൻ തുടങ്ങി. ജാതി, സമുദായം, മതം, ഇങ്ങനെയൊക്കെ രാഷ്ട്രീയ പാർട്ടി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നെക്സ്റ്റ് ഒരു ടേമാണ് സംസ്കൃതവൽക്കരണം. എം എൻ ശ്രീനിവാസ് ആണ് ദി റിമെമ്പേർഡ് വില്ലേജ് എന്ന കൃതിയിലൂടെ സംസ്കൃതവൽക്കരണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. അത് ഓർമ്മിച്ച് വെക്കണേ, അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേരും സംസ്കൃതവൽക്കരണം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാ നോക്കണം. നെക്സ്റ്റ്, പ്രബല ജാതി, ഡോമിനൻ്റ് കാസ്റ്റ്. എം എൻ ശ്രീനിവാസിൻ്റെ മറ്റൊരു ആശയമാണ് ഈ ഡോമിനൻ്റ് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഈ പ്രബല ജാതിയുടെ പ്രത്യേകതകൾ നോക്കാൻ, ജനസംഖ്യ കൂടുതലായിരിക്കും, രാഷ്ട്രീയ അധികാരമുണ്ടായിരിക്കും, അതുപോലെ കൂടുതൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഉണ്ടായിരിക്കും, സാമ്പത്തിക ശക്തിയുള്ളവരായിരിക്കും. ഇനി നമ്മുടെ ഇന്ത്യയിലെ പ്രമുഖ പ്രബല ജാതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ബീഹാർ, ഉത്തർപ്രദേശിലൊക്കെയുള്ള പ്രബല ജാതികളാണ്. ഒന്ന് യാദവ എന്ന് പറയും, കർണാടകയിൽ ഒക്കലിംഗാസ്, ആന്ധ്രാപ്രദേശിൽ റെഡ്ഡീസ്, കമ്മാസ് എന്നൊക്കെ പറയുന്ന വിഭാഗങ്ങൾ, മഹാരാഷ്ട്രയിൽ മറാഠി, അതുപോലെ പഞ്ചാബ്, ഹരിയാന, വെസ്റ്റേൺ ഉത്തർപ്രദേശിലൊക്കെ ജാട്ട് എന്ന് പറഞ്ഞ വിഭാഗം ഒക്കെ ജാതി അടിസ്ഥാനത്തിലാണ്. നെക്സ്റ്റ്, ഗോത്ര സമുദായങ്ങളുടെ വർഗീകരണങ്ങൾ. ഗോത്ര സമുദായം അവരുടെ സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് സ്ഥിര സവിശേഷതകളും ഒന്ന് ആർജിത സവിശേഷതകളും. സ്ഥിര സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ പ്രദേശത്തെ അടിസ്ഥാനമാക്കിയിട്ട്, അതുപോലെ പരിസ്ഥിതിപരമായ ആവാസ വ്യവസ്ഥ, ഭാഷ, വംശീയവും ഭൗതികവുമായ സവിശേഷതകൾ, വലിപ്പം തുടങ്ങിയവയെ അടിസ്ഥാനമാക്കിയിട്ടാണ്. നെക്സ്റ്റ്, ആർജിത സവിശേഷകൾ എന്ന് പറഞ്ഞാൽ ഉപജീവന മാർഗത്തിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ ഹൈന്ദവ സമൂഹത്തിലേക്കുള്ള ഗോത്രങ്ങളുടെ സംയോജനത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഉള്ള മാറ്റങ്ങളാണ്. ഇനി കുടുംബത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഈ ചാപ്റ്ററിൽ. സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബം എന്ന് പറയുന്നുണ്ട്. കുടുംബം എന്ന പദം ഉത്ഭവിച്ചത് ഫാമുലസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം ഭൃത്യൻ അല്ലെങ്കിൽ സെർവൻ്റ് എന്നാണ്. ഇനി കുടുംബത്തിൻ്റെ വിവിധ തരങ്ങൾ നോക്കാം. ഒന്ന്, രണ്ട് ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തരം തിരിച്ചിട്ട്. ഒന്ന് അംഗങ്ങളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഒന്ന് കുടുംബത്തിൻ്റെ ഘടനയുടെ അടിസ്ഥാനത്തിൽ. കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് അണുകുടുംബം, അണുകുടുംബം നിങ്ങൾക്കറിയാം. പിന്നെ വ്യാപൃത കുടുംബം, അതായത് വിസ്തൃത കുടുംബം. പിന്നെ കൂട്ടുകുടുംബം. താമസ സ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ട് തിരിക്കാം. പിതൃസ്ഥാനീയ കുടുംബം, പാട്രിലോക്കൽ, അതുപോലെ മാതൃസ്ഥാനീയ കുടുംബം, മാട്രിലോക്കൽ എന്നൊക്കെ പറഞ്ഞ്, നിയോലോക്കൽ എന്നൊക്കെ പറഞ്ഞ്. അതുപോലെ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ട് കുടുംബത്തെ തിരിക്കാം. പാട്രിയാർക്കൽ, അതായത് പിതൃമേധാവിത്വ കുടുംബം. പിന്നെ മാതൃമേധാവിത്വ കുടുംബമാണ് മാട്രിയാർക്കൽ. പിന്നെ അവകാശ കൈമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് പിതൃദായക കുടുംബം, പാട്രിലീനിയൽ, മാതൃദായക കുടുംബം, മാട്രിലീനിയൽ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ ദിശാകുടുംബം അല്ലെങ്കിൽ പ്രത്യുൽപാദന കുടുംബം. ദിശാകുടുംബം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ജനിച്ച കുടുംബത്തെ ദിശാകുടുംബം എന്നാണ് വിളിക്കുന്നത്. പ്രത്യുൽപാദന കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി വിവാഹം ചെയ്ത് അയക്കുന്ന കുടുംബത്തെയാണ് പ്രത്യുൽപാദന കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ മൂന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇത് ഞാൻ മലയാളം മാത്രമായിട്ടാണ് പറയുന്നത്. ഇംഗ്ലീഷിൻ്റെ ഒരു വീഡിയോ, നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.